ഇവന്മാരെ ഒരു വാറ ജയിച്ചപ്പോഴത്തേന് ഇവന്മാർക്ക് മറ്റേ കൊമ്പെന്തോ വളർന്നു കേട്ടോ. സിറ്റിയിലെ അല്ല ഇവന്മാര് അൺഡിഫീറ്റബിൾ ആണെന്നാണ് ഇവന്മാരുടെ വിചാരം. ഇവന്മാര് അൺഡിഫീറ്റബിൾ ആണ്, അൺഡിഫീറ്റബിൾ. അണ്ണ അന്ന് തൊട്ടേ മീൻസ് ഞാനും ഈ ജോസ് കുട്ടിയായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അവനെ എന്നെ നല്ലതായിട്ട് അറിയാം, എനിക്കും അവനെ നല്ലതായിട്ട് അറിയാം. അപ്പം അന്ന് അന്ന് കറക്കണ എന്റെ അത് പറഞ്ഞു, ഇനി മീൻസ് വിട്ട് ആ സിറ്റുവേഷൻ വിടാൻ പറഞ്ഞു. അത് ഞാൻ വിട്ട്. അത് കഴിഞ്ഞിട്ട് മീൻസ് വാസ്തവം മറ്റേ ഗ്യാങ് ഫണ്ട് വരാത്തോണ്ട് മീൻസ് റേഡിയോ കയറണ്ട മീൻസ്. അപ്പൊ ഇന്നലെ ഒന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ സിറ്റിയില്. ഞാൻ ഗ്യാങ് ഫണ്ട് കൊടുത്തേട്ടാ, പക്ഷേ അപ്പൊ അണ്ണ ഇന്നലെ ഞാനും എന്റെ ഫ്രണ്ട്സും അഞ്ഞൂറ മീൻസ് ആരും ഇല്ലായിരുന്നു സിറ്റിയില്. മീൻസ് കല്യാണത്തിന് പോയില്ലായിരുന്നു, അപ്പൊ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ അഞ്ഞൂറാനൊക്കെ മീൻസ് എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങള് മറ്റേ ഡ്രസ് മാറി മറ്റേ മാസ് ബി ജി എം ഇട്ട് ഇങ്ങനെ മുതുക്കി നടക്കുവോ, ഒരു മണിക്കൂറായി നടക്കുന്നുണ്ട്. അപ്പം ഇവൻ വന്ന് മീൻസ് ഈ ഇവര് എ ആർ കെയിലുള്ള, അപ്പൊ അവന്റെ അടുത്ത് എന്തോ കാണും. അപ്പൊ ഞാൻ ഇത് ടി ജി ആയിട്ട് ഞാൻ മിണ്ടിയില്ല. ഞാൻ ടി ജി ആയിട്ട് മീൻസ് ആ പുള്ളിക്കാരൻ്റെ അത് മിണ്ടാൻ പോയില്ല. എനിക്ക് ഒന്നാതെ മിണ്ടിയ ഞാൻ ട്രിഗറാണ് ആ പുള്ളിയെ. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ഞാൻ കത്തിപ്പോയി. ആ ടൈമിൽ കത്തിപ്പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ കൂടെ ഉള്ളവരെ കൊണ്ടുപോയി. എനിക്ക് കണ്ണാപ്പിനെ അറിയാന്നുണ്ട്, അവൻ പറഞ്ഞ് ഞാനും ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇത് സംസാരിക്കാൻ കണ്ണാപ്പിയായിട്ട് അവരെ ഗ്യാങ് ഹൗസിൽ പോയി. ഫ്രണ്ട് ഇങ്ങനെ നിൽക്കുക, ഇവൻ വന്ന് ഒരു കാര്യമില്ല എന്നെ അടിച്ചെന്ന് പറഞ്ഞു. ഒന്നും നോക്കില്ല, ഒന്നും ചോദിച്ചു. മസാല ചേർക്കരുത്, സത്യസത്യമായിട്ട് പറയണം. അതിലൊന്നുമില്ലായിരുന്നു. അത് ഇവര് അങ്ങനെ അവരെ അപ്പം ഈ ഇവൻ ഇവൻ എന്നെ അറിയാം. ഇവൻ എന്നെ കൊന്നുടനെ അപ്രതീക്ഷിതമായി ഇവൻ പറയാ, ഈ ഒരു സ്പീഡായിരുന്നോ ഒന്ന് പറഞ്ഞില്ല. ഞാനാന്നൊന്നും ആരും പറഞ്ഞില്ല. ഇവൻ അപ്പം തന്നെ പറഞ്ഞു ഇത് സ്പീഡാണ്. സംസാരിക്കാത്ത ആളുകൾ എങ്ങനെയാണ് സ്പീഡാണെന്നോ തിരിച്ചറിഞ്ഞത്? കൊന്ന സ്പോട്ടിൽ വേറെ ആരും പറയണ കേട്ടില്ല, അയ്യോ സ്പീഡായിരുന്നു. ഞാൻ ഇന്ന് ഇവര് വാറ ചേച്ചി ഇവര് മറ്റേ മുതുക്ക് ബീച്ചിരിക്കുന്ന ഞാൻ എന്തര ചെയ്ത് അവിടെ പോയി. മീൻസ് എന്റെ കൂടെ ബെല്ലാരിയുള്ള പിള്ളേരുണ്ടായിരുന്നു, ഏർക്കെ ഉണ്ടായത്, അങ്ങനെ കൊറേ പേര് നമുക്കറിയാം. അന്തേരി അവരൊക്കെ ഉണ്ടായിരുന്നു ചേട്ടാ. അപ്പം ഞങ്ങള് അവിടെ ഇവരെ ഫ്രണ്ടിൽ ചെന്ന് കാർ നിർത്തി. മറ്റേ ഡാർക്ക് എന്ന് പറഞ്ഞ ബെല്ലാരിയിലെ ഒരു പയ്യനുണ്ട്. അപ്പൊ അവൻ അവൻ എന്റെ വണ്ടിയുടെ മണ്ടേ കയറി. അപ്പൊ അവനെ കണ്ട് ഞാൻ വണ്ടി ഈ പേര് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ എന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഇപ്പം എനിക്കിഷ്ടമല്ലാത്ത ഒരാൾ എന്റെ വണ്ടി കയറിയെന്നാൽ ഞാൻ അപ്പൊ ഗണ്ണയും ചെയ്തു. ഞാൻ അവൻ്റെ അടുത്ത് ഗണ്ണയും ചെയ്ത് ഇറങ്ങാൻ പറഞ്ഞില്ല, രണ്ട് മൂന്ന് തവണ. ഇപ്പോഴത്തേക്ക് ഇമാരെ ഒന്ന് വാണിഫയർ പോലും ഇല്ല അവിടെ ഇന്ന് എല്ലാരും അടിച്ചിട്ട്, എല്ലാരെയും അടിച്ചിട്ട്, അയ്യോ അണ്ണാ എടാ ബാബ എപ്പഴത്തെ വാ, നിന്റെ മാമന അച്ഛമ്പിയല്ലോ വന്നു നിക്കുന്നേ. അല്ലല്ലോ, ആ എന്നാ പിന്നെ മാറി മാറിക്ക്, പുറകോട്ട് മാറിയില്ലേ. വീട് അല്ലേ വന്നോ? ആ പറഞ്ഞോ. ആ പറഞ്ഞോ, പറഞ്ഞോ.
നീലമുടിയുള്ളവരെ കണ്ടൂടാ, എനിക്ക് കണ്ണെടുത്ത് എനിക്ക് കണ്ടൂടാ. എനിക്ക് എന്റെ പൊന്നെ, എനിക്ക് ഞാൻ ഇന്നലെ മുതുകിൽ വന്നപ്പം മൂത്രം ഒഴിച്ചോണ്ടിരുന്നപ്പോ എന്റെ സാധനത്തിന്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത ഒരു നീലമുടിക്കാരനുണ്ട്. അവനൊക്കെയാണ്, എനിക്ക് അവന്മാരെ ഒന്നും കണ്ടൂടാ. എനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ, എനിക്കുമാരെ കണ്ണെടുത്ത കണ്ടൂടാ. ഞാൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അറിയാതെ പറ്റിയതാണ്, ഇത് അറിഞ്ഞോണ്ട് പറ്റിയതാണ്. പക്ഷെ ആള് മാറിപ്പോയി. ഞാൻ ഓർത്ത് നിങ്ങളിപ്പോ അവനെ വിളിച്ചോണ്ട് സംസാരിക്കാൻ വന്നേന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചേ. അതെ, അത് വിടാ, അത് പോട്ടെ. അത് എന്റെ അടുത്ത രണ്ടാമത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? ഇവരെ ഫ്രണ്ട് വന്ന് അവിടെ എല്ലാരും നിപ്പുണ്ട് അവിടെ നിന്ന്. അപ്പൊ ഇവന്മാര് എന്റെ കാറ് കയറി ഒരുത്തൻ ഇരുന്ന്, അപ്പൊ ഞാൻ എന്റെ കാറ് ഒരുത്തൻ കയറിയിരുന്ന ഞാൻ എന്താ ചെയ്യും? ഗണ്ണയും ചെയ്തിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഇവന്മാര് ഞങ്ങളെ അവിടെ നിന്ന് എല്ലാം അതിനെ അടിച്ച് കൊന്ന് കത്തിച്ചും പറ്റും. അതില് എടാ, നിങ്ങൾ അവിടെ നിന്നപ്പോ ടി വി മാത്രമല്ല അടിച്ചത്, ബെല്ലാരി അടിച്ചു, അറക്കളത്തിനെ അടിച്ചു, കെ വി അടിച്ചു, ഒരു ഗ്യാങ് എടാ. നിങ്ങൾ കാണുമ്പോഴേ കണ്ണെടുത്ത് ഇങ്ങനെ വെടിവെക്കാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും. ബെല്ലാരി ഇങ്ങോട്ട് അടിക്കാണ്ടാണ് നമ്മൾ അടിച്ചത്. അപ്പൊ ആർക്കിൽ ആൾക്കാർ മരിച്ചത്? അവിടെ കെ വിയിൽ ആൾക്കാർ ബെല്ലാരിനെ അടിച്ചത്. അത് അറിയാതെ മിസ്റ്റേക്ക്. അത് നമ്മള് എ ആർ കെ ആയിട്ട് സിറ്റുവേഷൻ്റെ ഇടയിൽ അവർ കയറി വന്ന് നമ്മളെ അലമ്പാക്കിട്ട് അതിന്റെ ഇടയിൽ ആരൊക്കെയാണ് വന്നതെന്ന് അറിയത്തില്ല. ബെല്ലാരിയുടെ സോറി എ ആർ കെയുടെ തല ലൈക് കളറുള്ള ഡ്രസ് ഇട്ടിട്ടാണ് അവർ നിന്നത്. അപ്പൊ അടിച്ചാണ്, അറിയാതെ അടിച്ചാണ്. നിങ്ങൾ ഈ തലമുടിയുടെ കളർ എന്ന് പറയണ ഈ ഒരു തലമുടി കളർ വെച്ച് സിറ്റിയിൽ നടക്കാൻ പറ്റൂലേ ബ്രോ? ഒരു കാര്യം പറയട്ടെ, അവളെ എന്നെ അടിച്ച് അപ്പൊ ഞാൻ തിരിച്ചടിച്ച്. നീ അടിച്ചോ സ്പീഡ്? ഇവരെ എന്റെ ഗേൾഫ്രണ്ട്, അല്ലല്ലോ ഞാൻ അടിച്ചിട്ടില്ല. നിന്റെ കാര്യമല്ല പറഞ്ഞത്, അടിച്ചിട്ട് എന്റെ ഗേൾഫ്രണ്ട് നോക്കിക്കോണ. നോക്കിക്കത്തില്ല. അവിടെ അവിടെ ടി വി വേഴ്സസ് ഡി ജി ആണെന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നോ പുള്ളിക്കാരുടെ അടുത്ത്? പിന്നെങ്ങനെയാണ് അവര് കപ്പിൾസ്? എന്തായാലും ഇന്റർഫിയർ ചെയ്യാം, അതിന് ഇവിടെ നിയമമുണ്ട്. അല്ല ഞാൻ പറയണത്, ബെല്ലാരി അടിച്ചതല്ല സീൻ. നമുക്ക് ഇത്ര ഞാൻ ഒരു കാര്യം പറയാം. ജോസൂട്ട് ഞാൻ സംഭവം പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് സ്പീഡിനെ ഇന്നലെ ഒരു വട്ടം നിങ്ങള് കൊന്നു, അത് സംസാരിച്ചോളൂ. ഇതിപ്പോ വീണ്ടും ഇപ്പൊ രണ്ടാമത്തോട്ടാണ് അറിയാതെ അടിച്ചു എന്ന് പറയുന്നതിന്. നമ്മളത് വിട്ട്, ഇന്നലെ കേസ് വിട്ട്, സംസാരമായിട്ട് അപ്പൊ തന്നെ വിട്ട്. രാവിലെ സംസാരിച്ചു സിറ്റുവേഷൻ ഉണ്ടാകരുത്, ആ രീതിയിൽ വരരുതെന്ന് പറഞ്ഞിട്ട് നമ്മള് പറഞ്ഞു തീർത്തത് പോയ കേസാണ്. പിന്നെ തൊട്ടടുത്ത ദിവസം അതിന് വീണ്ടും അവനെ തന്നെ വന്ന് കൊല്ലുമ്പോ അത് നമുക്കത് നമ്മുടെ നമ്മളവിടെ ഒരു വീഡിയോ കാര്യങ്ങൾ എടുത്തോണ്ടിരിക്കുന്നതിന്റെ കൂടെ വന്ന് നമ്മളെ അത് കൊളവാക്കാൻ നോക്കി. ആ കൂട്ടത്തില് നീ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും നിനക്ക് കിട്ടിക്കാണത്. നമ്മള് ഒരു വാർ ജയിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് നമുക്ക് ഉണ്ട്.
അപ്പൊ അതിന്റെ ഇടയിൽ വന്നിരുന്ന കോളാക്കേണ്ട കാര്യമല്ല. അത് കഴിഞ്ഞിട്ട് വന്ന് കൊമ്പനെ ഇടിച്ചില്ലേ ചോദിച്ചു നോക്കി. നമ്മള് നിങ്ങളുടെ ഗ്യാങ് നിങ്ങ നീ ഇടിച്ചു, ഞാൻ കണ്ടോണ്ടിരിക്കണേ. നീ മുതുക്കിന്റെ അവിടെ ആ മുതുക്കിന്റെ ഞാൻ കണ്ടോണ്ടിരിക്കണം. നിങ്ങളുടെ കോ ലീഡറിനായിരുന്നാലും നിങ്ങളുടെ ലീഡറിനായിരുന്നാലും നമ്മൾ റെസ്പെക്ട് കൊടുത്താണ് സംസാരിക്കുന്നത്. തിരിച്ചു അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവനും അടിച്ചപ്പോ ഞാൻ വിടാൻ പറഞ്ഞു, അത്ര പറഞ്ഞോളൂ. അന്ന് ഇവന്റെ ഇതിനകത്ത് പറഞ്ഞതാണ് ഞാൻ മറ്റേ 99% ഒരു ക്രിമിയാണ്. അന്ന് ആദ്യമായിട്ട് ഞാൻ ഇവനെ കാണുന്ന സിറ്റുവേഷൻ പിടിക്കുന്നത് എന്നെ ഒത്തിരി മീൻസ് അവന്റെ രീതിയിൽ എന്നെ ഒരുമാതിരി പറഞ്ഞു. ഞാൻ ജസ്റ്റ് എന്റെ ഗേൾഫ്രണ്ടിന് ഞാൻ വിടാൻ പറഞ്ഞു, അത്ര പറഞ്ഞു. ഒറ്റ കാര്യം ഇപ്പൊ അടിച്ചത് നോക്കി. ഇനി ഇനി ഇതും പറഞ്ഞ് എന്റെ മണ്ടയ്ക്ക് എങ്ങനെ കയറാൻ വന്ന ആരാണ് ടി ജി ആണ് ആരാണെന്ന് നോക്കത്തില്ല, കത്തിച്ചു വിടുമെന്ന് പറ. ഇവ സംസാരിക്കട്ടെ. അവൻ 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 അടിയിട്ടല്ലേ, അവൻ അവനത് പറഞ്ഞു തീർത്തോട്ടെ. അവൻ ഇത് പറഞ്ഞു തീർക്ക. ഇനി ഇപ്പൊ നീട്ടണ്ട. മനസ്സിലൊന്നും വെക്കരുത് കേട്ടാ. ഇനി ഇനി എന്റെ അടുത്ത് വല്ലതും പറയാമെന്ന് ഞാൻ അടിച്ചിടും കേട്ടാ. പിന്നെ കൊന്നു അത്യാവശ്യം അടിച്ചിട്ടെന്ന് പറഞ്ഞു വല്ലതും പറഞ്ഞതാ. അടിച്ചിടും പറഞ്ഞാൽ അടിച്ചിടും കേട്ടാ. നീ ഏതാണ് പക്ഷെ നിങ്ങള് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ടീവിയാ, ഞങ്ങളെ ടീവിയാണ് കേട്ടോ, ഞങ്ങളെ ടീവിയാണ്. നീ എന്നെ കൂടെ പറഞ്ഞു ഒരു ക്രിമിയല്ലേ നീ. പൊക്കോ വീട്ടിൽ പോ. അപ്പൊ പിന്നെ അപ്പൊ പിന്നെ വിട്ടോട്ടെ. ഇതാണ് അവന് അവന് പറയാനുള്ള ഇതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത്ര പറയാനുള്ളൂ. ഇനി 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 ഞങ്ങളുടെ കൂട്ടത്തില ആരെങ്കിലും അടിച്ചിട്ട പഴയ രീതിയിൽ ഇതുപോലെ സംസാരിക്കാനൊന്നും ഞങ്ങൾ വിളിക്കത്തില്ല. നിങ്ങൾക്ക് എന്തുവാ വെച്ചാൽ തീരുമാനിക്കാം. ഇനി സംസാരിക്കാനൊന്നും ആരും വരത്തില്ല. ഇനി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ മേലെ നോക്കാൻ പാടില്ല. ഇപ്പൊ രണ്ടു വട്ടമായി. ഇനി ഞങ്ങൾക്ക് സോറി കേൾക്കണ്ട ആരുടെ. എന്താടാ ഇവിടെ തീവിന്റെ അടുത്ത് വന്ന് ചൊറിഞ്ഞ് ഞാൻ എന്തോ കാര്യം ചോദിച്ചപ്പോ അതിന്റെ കൂടെ മണ്ടാളിച്ചോറിന്നറിയാമല്ലേ നമുക്കിപ്പോ ഫ്ലാഗ് എടുക്കാനോ അതിനെടുക്കാനോണെങ്കിൽ പിന്നെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലേക്ക് ഒരു സ്ഥലത്ത് വെച്ച് വിളിക്കണ്ട. മണ്ടാ മണ്ടാന്നൊക്കെ നീ നിന്റെ കൂടത്തേക്ക് ഏതെങ്കിലും മണ്ണാളെ വിളിച്ചാൽ മനസ്സിലായോജാനെന്ന് വിളിച്ചു. സംസാരിച്ചോണ്ടിരിക്കല്ലേ ഒന്ന് മിണ്ടായി. മര്യാദയുടെ ക്ലാസ് വേണ്ട നമുക്ക്. നമുക്ക് മര്യാദയുടെ ക്ലാസ് വേണ്ട. നീ ഒക്കെ ആദ്യം സ്വന്തമായിട്ട് പഠിക്കും. അതാ നമ്മുടെ നമ്മുടെ ഇഷ്ടം. ഞങ്ങളുടെ ഗ്യാങ് ഹൗസ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് ചോദിക്കാം. ലീഡറും കോ ലീഡറും നമ്മുടെ സംസാരിക്കും. അപ്പൊ ഇതേപോലത്തെ അമ്മമാരെ ഒന്ന് നമ്മുടെ ചോദിക്കേണ്ട ആവശ്യം ആ. നമ്മൾ ചിലപ്പോ നമ്മുടെ ഗ്യാങ് ഹൗസിൽ ഫ്ലാങ്ക് എടുക്കും, അവിടെ പോകും ഇവിടെ പോകും. അവരുടെ മുതുക്കി വന്ന് നിന്റെ ഒക്കെ ഇത് ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ലല്ലോ. അതുപോലല്ല ഗ്യാങ് ഹൗസ്. ഗ്യാങ് ഹൗസ് ഞങ്ങൾക്ക് തോന്നുക പോലെ അടക്കാം. അടിച്ചിടുന്നു ആര് 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 ആര്
ആരും ആരും